അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തായി. ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് എന്ത് സംഭവിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പോരാടി തോൽക്കുകയാണെങ്കിൽ അതിനെ ഒരു അന്തസ്സുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യ നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഒരു വിക്കറ്റ് പോലും ഇന്ത്യക്ക് നേടാൻ സാധിച്ചില്ല. 10 വിക്കറ്റിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് ഇന്ന് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ബൗളേഴ്സിന് ഇംഗ്ലണ്ട് പഞ്ഞിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ബട്ട്ലറും അലക്സ് ഹെയിൽസും ഇന്ത്യൻ ടീമിനെ തരിപ്പണമാക്കി. ഇന്ത്യൻ ആരാധകരുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇംഗ്ലണ്ട് ഇന്ന് തകർത്തെറിഞ്ഞത്. ബുംറ ഇല്ലാത്തതിൻ്റെ കുറവ് ഇന്ത്യ ശരിക്കും മനസ്സിലാക്കി. ഇങ്ങനെ അടി കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ബോളറെ പോലും ഇംഗ്ലണ്ട് വെറുതെ വിട്ടില്ല. എന്തായാലും ഇന്ന് ഇന്ത്യ തോറ്റു, ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. കളി കഴിഞ്ഞ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ത്യയെപ്പോലെ ഒരു ടീമിനെതിരെ ജയിക്കണമെങ്കിൽ അത്യാവശ്യം മികച്ചൊരു കളി കാഴ്ചവെക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഇന്ന് പുതിയ പദ്ധതിയുമായിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത്. വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്തു. പക്ഷേ പാണ്ഡ്യ ഞങ്ങൾക്കൊരു തിരിച്ചടിയായിരുന്നു. ഇന്ത്യയെ ലോ സ്കോറിൽ ഒതുക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ പാണ്ഡ്യ അടിച്ചു കളിച്ചു. പക്ഷേ കളി ജയിക്കുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. എനിക്കിന്ന് നന്നായി ബാറ്റ് ചെയ്യാൻ സാധിച്ചു. അലക്സ് ഹെയിൽസും മികച്ച കളി പുറത്തെടുത്തു. പക്ഷേ ഇന്ത്യ മികച്ച ടീമാണ്. ഇത്തവണ ഇന്ത്യ വേൾഡ് കപ്പ് നേടുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഞങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യ വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ട്. എന്തായാലും ഇനി പാകിസ്ഥാനെതിരെ ഫൈനലിൽ മികച്ച കളി പുറത്തെടുക്കുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകരെല്ലാം നിരാശയിലാണ്. ഇതുവരെ മികച്ച കളി കാഴ്ചവെച്ച് പോയിന്റ് ടേബിളിൽ ടോപ്പറായിട്ടാണ് ഇന്ത്യ സെമിയിലെത്തിയത്. എന്നാൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ അടിപതറി. ഒന്ന് പൊരുതാൻ പോലും ഇന്ത്യക്ക് സാധിച്ചില്ല. നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ടീമിനെ ഇങ്ങനെ പഞ്ഞിക്കിടുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ബൗളിംഗ് ശരിക്കും മോശമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളി കണ്ടവരുണ്ടെങ്കിൽ ഇന്ത്യയുടെ തോൽവിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.